നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായതിന്റെ സന്തോഷത്തിലാണ് മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും. കലോത്സവത്തിനായി എത്തിയ ആലപ്പുഴ ഹരിപ്പാട് നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് താമസവും ഭക്ഷണവും എല്ലാം ഒരുക്കിയത് പ്രതീക്ഷ സ്കൂളിലായിരുന്നു. കോഴിക്കോടിന്റെ സ്നേഹം വേണ്ടുവോളം ആസ്വദിച്ചാണ് ആലപ്പുഴ സംഘം മടങ്ങിയത്. കായലിൻ്റെയും ചുണ്ടൻ വള്ളങ്ങളുടെയും നാട്ടിൽ നിന്ന് കോഴിക്കോടിൻ്റെ മധുര തെരുവിൽ കലാമാമാങ്കത്തിനെത്തിയവർക്ക് ഹൽവ മധുരത്തേക്കാൾ മാധുര്യമുള്ള സ്നേഹമധുരം നൽകിയിരിക്കുകയാണ് മാമ്പറ്റ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ. കലോത്സവത്തിലെ ഒരു ഇനമായ യക്ഷഗാനം അവതരിപ്പിക്കാനാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും കോഴിക്കോട്ടെത്തിയത്. 7 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും 6 അധ്യാപകരുമടങ്ങുന്ന സംഘത്തിന് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ താമസ സൗകര്യവും ഭക്ഷണവും ഉൾപ്പെടെ ഒരുക്കി നൽകുകയായിരുന്നു. മാത്രമല്ല യക്ഷഗാനം പരിശീലനത്തിനും സൗകര്യം ഒരുക്കി നൽകി. കർണാടകയിലെ നാടൻ കലാരൂപമായ യക്ഷഗാനം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ അനുഭവമായി മാറി. നേരിട്ടല്ലെങ്കിലും മത്സരാർത്ഥികൾക്ക് ആതിഥ്യമരുളി കലോത്സവത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ അധികൃതർ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ഒരു മാമാങ്കം നടക്കുന്നതിൽ മുക്കത്തുള്ള ഒരു ചെറിയ സ്പെഷ്യൽ സ്കൂൾ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മറ്റുള്ളവരെ സഹായിക്കാൻ ഉള്ള ഒരു മെസ്സേജ് പബ്ലിക്കിന് കൊടുക്കാൻ ഞങ്ങളതിന് ഭാഗവാക്കായി എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ മാനേജ്മെൻറ്റും ഒക്കെ കാണിച്ച ഒരു ഉത്സാഹമാണ് ഇവരിവിടെ കൊണ്ടുവരാൻ സാധിച്ചത്. അവരതിലേറെ സന്തോഷമായി, കാരണം അവർക്കിത് കാണാൻ പറ്റിയതല്ലോ എന്നുള്ളതിൽ. ഇവിടെ വരികയും അതിനുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ 2 റിഹേഴ്സൽ ഇന്നലെ രാത്രി ഇവിടെ വെച്ച് ചെയ്തു. ഇന്ന് രാവിലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തു. അപ്പോഴൊക്കെ അവർ ഒന്നും കൂടി അതിൽ എക്സ്പേർട്ട് ആകുകയാണുണ്ടായത്. അവർക്ക് ഒന്നും കൂടി അത് പരിചയം പുതുക്കാൻ പറ്റി. അതൊക്കെ അറിയാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്ന സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനും അവരുടെ കലാപരിപാടികൾ ആസ്വദിക്കാനുമായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ഹരിപ്പാട് നടുവട്ടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും പറയുന്നു. നമ്മൾ നടുവട്ടം സ്കൂളിലെ തന്നെ അധ്യാപകനായ ഗിരിസാറ് ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്ന യാഹിയ ഖാൻ സാറുമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തന്നു. പ്രതീക്ഷയിലെ കുട്ടികളെ കാണുന്നതിനും അവരുടെ കൂടെ ഇതിൽ ഇതൊന്ന് അവരെ ഒന്ന് അവതരിപ്പിച്ച് ഈ ഒരു ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണെങ്കിലും ആ കുട്ടികൾക്കും ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് സാർ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും അതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് രാത്രി ഒക്കെ തങ്ങുന്നതിനും ആഹാരത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും അത് ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതാണ്. ആ കുട്ടികളെ ഞങ്ങൾക്ക് കണ്ടു വളരെ സന്തോഷമായിട്ടുണ്ട്. അവരുടെ ആ കഴിവുകൾ അവരുടെ കഴിവുകളും ഞങ്ങൾ തിരിച്ചറിയുകയും അതിൽ ഞങ്ങൾക്ക് പങ്കാളികളാകാൻ അത് കണ്ട് ആസ്വദിക്കുന്നതിന് ഞങ്ങൾക്കൊരു അവസരം ലഭിക്കുകയും ചെയ്തതാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോഴിക്കോടിൻ്റെ സ്നേഹം വേണ്ടുവോളം അനുഭവിച്ചാണ് ആലപ്പുഴ സംഘം മടങ്ങിയത്. ക്യാമറമാൻ രാജേഷ് കാരമുലിക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.